ആട് വളർത്തലിലേക്ക് വരുന്ന എല്ലാ കർഷകർക്കുള്ള സംശയമാണ് ആടുകൾക്ക് എന്ത് കൈത്തീറ്റയാണ് നൽകേണ്ടതെന്ന്. നമുക്കും അതുപോലെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി അനവധി തീറ്റകൾ നമ്മൾ മാറിയും തിരിഞ്ഞ് ആളുകൾ കൊടുത്തു നോക്കി. അതിലേറ്റവും പ്രയോജനം തോന്നിയ ഒരു തീറ്റയെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. ഈ തീറ്റ നമ്മൾ കൊടുത്ത ശേഷം ആടുകൾക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്ത്, അതുപോലെ നല്ല ഹെൽത്ത്, നല്ല രോഗപ്രതിരോധശേഷി, അതുപോലെ നമ്മുടെ കൂട്ടിലെ ഉണ്ടാകുന്ന ആട്ടുംകുട്ടികളുടെ മോർട്ടാലിറ്റി തീർത്തും കുറവാണ്. ഇത്രയും പ്രയോജനമാണ് നമ്മുടെ ഈ തീറ്റ കൊടുത്ത ശേഷം നമുക്കുള്ളത്. അതുകൊണ്ടാണ് ഒരു വീഡിയോയായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഉടനടി ആരും ഈ വീഡിയോ കണ്ട ശേഷം തീറ്റ മാറ്റി കൊടുക്കരുത്. ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ തീരുമാനിക്കുക അത് ചെയ്യണമെന്നുള്ളത്. ഒരു രീതിയിലുള്ള ആട് തീറ്റ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ തീറ്റയിൽ നിന്ന് മറ്റൊരു തീറ്റയിലേക്ക് ആടിനെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ സമയമെടുത്ത് സാവധാനം തീറ്റ ചേഞ്ച് ചെയ്യുക. ആടിനെ തീറ്റയായിട്ട് പരിചയപ്പെടുത്തിയ ശേഷം മാത്രമേ നമ്മൾ തീറ്റ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യാവുള്ളൂ. അത് ഉടനടി നമ്മൾ തീറ്റ മാറ്റി കൊടുത്താൽ ദഹന സംബന്ധമായ പ്രശ്നം ഉണ്ടായിട്ട് ആട് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ ഈ തീറ്റ കൊടുത്തിട്ടില്ല എങ്കിൽ ചെറിയ അളവിൽ മാത്രം കൊടുത്ത് ആടുകളെ അതുമായിട്ട് പരിചയപ്പെടുത്തി സമയമെടുത്ത് മാത്രം നിങ്ങൾ തീറ്റയിൽ നിന്ന് മറ്റൊരു തീറ്റയിലേക്ക് ചേഞ്ച് ചെയ്യാവുള്ളൂ. അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഒറ്റയടിക്ക് നിങ്ങൾ തീറ്റ ചേഞ്ച് ചെയ്യാൻ പാടില്ല. നമ്മുടെ ആടുകൾക്ക് നേരത്തെ നൽകിയിരുന്ന തീറ്റ ആട് പല്ലറ്റാണ്. നമ്മൾ നേരത്തെ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് ആട് പല്ലറ്റാണ് നൽകുന്നതെന്ന്. അതിൻ്റെ കൂടെ തവിട്, പിണ്ണാക്ക്, അങ്ങനെ പല വസ്തുക്കൾ ആഡ് ചെയ്ത് നോക്കി. അങ്ങനെ കുറേ നാളായിട്ട് നമ്മൾ ആടുകൾക്ക് ഇങ്ങനെ തീറ്റ ചേഞ്ച് ചെയ്ത് നോക്കുമായിരുന്നു. ഈ കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മൾ ഫുള്ളായിട്ട് തീറ്റ ചേഞ്ച് ചെയ്ത് ആടുകൾക്ക് ഒരു തീറ്റ കോൺസെൻട്രേഷൻ ഫുഡ് എന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അതിനുശേഷം ആടുകൾക്ക് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടായി. നല്ല ആരോഗ്യമുള്ള ആടുകളായി. അതുപോലെ രോഗപ്രതിരോധശേഷി നല്ല രീതിയിൽ കൂടി. നേരത്തെ 6 മാസം മുമ്പ് നമ്മുടെ ആട് ഫാമിലി ചെറിയ കാലാവസ്ഥാ വ്യതിയാനവും മറ്റു പ്രശ്നങ്ങളും കാരണം ആടുകൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരും. അതുകൊണ്ട് നമ്മൾ ആട് ഫാമിൽ നിരവധി അനവധി മരുന്നുകൾ വാങ്ങിച്ചു വെച്ചു. ഈ മരുന്നുകൾ കൊടുത്തിട്ടാണ് ആടുകളുടെ രോഗം നമ്മൾ കുറച്ചുകൊണ്ടിരുന്നത്. ഈ തീറ്റയിലേക്ക് മാറിയ ശേഷം ആടുകൾക്ക് രോഗം കുറഞ്ഞു കുറഞ്ഞു വന്നു. ഇപ്പം പൂർണ്ണമായിട്ട് ആടുകൾക്ക് രോഗങ്ങളില്ല. ചെറിയ കാലാവസ്ഥാ വ്യതിയാനങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ കാരണം ആടുകൾക്ക് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ കുട്ടികളുടെ മോർട്ടാലിറ്റി, നമുക്ക് നേരത്തെ കുട്ടികൾ ചത്തുപോകുന്നൊരു സംഭവം നമ്മുടെ ഫാമിലുണ്ടായിരുന്നു. ഇപ്പോൾ മോർട്ടാലിറ്റി തീർത്തും കുറവാണ്. ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല പാല് നമ്മളെ ആടുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ തീറ്റയുടെ പ്രയോജനം. നിങ്ങൾ ഇതുപോലുള്ള തീറ്റകൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ, തീറ്റയിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെറിയ അളവിൽ മാത്രം തീറ്റ കൊടുത്ത് ആടുകളെ അതുമായിട്ട് പരിചയപ്പെടുത്തി സമയമെടുത്ത് മാത്രം തീറ്റ ചേഞ്ച് ചെയ്യുക. ഒറ്റയടിക്ക് നിങ്ങൾ തീറ്റ ചേഞ്ച് ചെയ്യരുത്. അങ്ങനെ ചേഞ്ച് ചെയ്താൽ നിങ്ങളുടെ ആടുകൾക്ക് വയറു സംബന്ധമായ പ്രശ്നമുണ്ടായി, ദഹന സംബന്ധമായ പ്രശ്നമുണ്ടായി ആട് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു കാരണവശാലും ഒരു തീറ്റയിൽ നിന്ന് മറ്റൊരു തീറ്റയിലേക്ക് ഉടനടി മാറ്റാൻ പാടില്ല. ചെറിയ രീതിയിൽ ആടുകൾക്ക് തീറ്റ കൊടുത്ത് അത് പരിചയപ്പെടുത്തി മാത്രമേ മാറാവുള്ളൂ. തീറ്റ നിർമ്മിക്കാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് തവിട്, കടലപ്പിണ്ണാക്ക്, തേങ്ങാപ്പിണ്ണാക്ക്, അരിയും ഗോതമ്പുമാണ്. അരിയും ഗോതമ്പും വേവിച്ചെടുക്കും. എല്ലാ ആടുകൾക്കും ഒരേ തീറ്റക്രമമല്ല നമ്മളിവിടെ നൽകുന്നത്. പല ആടുകൾക്കും പല തീറ്റക്രമമാണ് നൽകുന്നത്. ചനയുള്ള ആടുകൾക്ക് ഒരു തീറ്റക്രമം, പ്രസവിച്ച ആടുകൾക്ക് ഒരു തീറ്റക്രമം, അതേപോലെ മുട്ടനാടുകൾക്ക് ഒരു തീറ്റക്രമം, കുട്ടി ആടുകൾക്ക് വേറൊരു തീറ്റക്രമം. അങ്ങനെ പല ആടുകൾക്കും പല തീറ്റക്രമമായതുകൊണ്ട് ഓരോ ആടുകൾക്കും പ്രത്യേകം പാത്രങ്ങളിലാണ് നൽകുന്നത്. നേരത്തെ നമ്മൾ തീറ്റ നൽകിയിരുന്നത് എല്ലാ ആടുകൾക്കും ഒരേപോലെ ഒരു പാത്രത്തിലിട്ട് ഫുഡ് കൊടുക്കുന്ന ട്രേയിലിട്ട് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഉണ്ടായ പ്രശ്നം, ചില ആളുകൾ വേഗം തീറ്റ തിന്നുന്ന ആളുകളാണ്, ചില ആളുകൾ സാവധാനം ഒരുപാട് തീറ്റ തിന്നും, പക്ഷേ അവർ സമയമെടുത്താണ് തിന്നുന്നത്. അങ്ങനെ വന്നപ്പോൾ ആദ്യം വലിയ രീതിയിൽ തീറ്റ അറ്റാക്ക് ചെയ്ത് കഴിക്കുന്ന ആളുകൾ തീറ്റ കൂടുതൽ തിന്നുകയും മറ്റാളുകൾ തീറ്റ കിട്ടാതെ വരികയും ചെയ്തുകൊണ്ടാണ് നമ്മൾ തീറ്റ എല്ലാത്തിനും ഒരേ അളവിലാക്കി പാത്രങ്ങളിൽ വെച്ച് കൊടുക്കും. അങ്ങനെയാണ് നമ്മളിപ്പോൾ തീറ്റ നൽകുന്നത്. നമ്മളിവിടെ ആളുകൾക്ക് തീറ്റ നൽകുന്ന ഓരോ ആടിനും സെപ്പറേറ്റായാണ് തീറ്റ നൽകുന്നത്. അതുപോലെ വ്യത്യസ്തമായ അളവിലാണ് നൽകുന്നത്. 25 കിലോയോളം വെയിറ്റ് വരുന്ന, ചനയൊന്നുമില്ലാത്ത ഒരാടിന് നമ്മൾ നൽകുന്ന തീറ്റ 300 മുതൽ 350 ഗ്രാം വരെയുള്ള കോൺസെൻട്രേഷൻ ഫുഡാണ്. ഇതൊരു ചനയുള്ള ആടാണ്. ഒരു 3 മാസം കഴിഞ്ഞ ആടിന് നമ്മളൊരു 250 ഗ്രാം ആ തീറ്റയിൽ അഡീഷണൽ കൊടുത്ത് 500 മുതൽ 550 ഗ്രാം വരെ തീറ്റ നമ്മൾ ഒരു ദിവസം ആടിന് കൊടുക്കും, ഒരു 3 മാസം ചനയുള്ള ആടിന്. ഇനി അതൊരു പ്രസവിച്ച ആടാണെങ്കിൽ, 1 ലിറ്റർ പാലോളം കിട്ടുന്ന ആടാണെങ്കിൽ 450 ഗ്രാം തീറ്റ നമ്മൾ അഡീഷണലായിട്ട് നൽകും. ആദ്യം നൽകിയ 300 മുതൽ 350 ഗ്രാം വരെ കൂടെ ഒരു 400 ഗ്രാം തീറ്റയുടെ അഡീഷണൽ നൽകി ഒരു 700-750 ഗ്രാം തീറ്റ നമ്മൾ ഒരു ദിവസം പ്രസവിച്ച് 1 ലിറ്റർ പാലുള്ള ആടിന് നൽകും. കുട്ടി ആടുകൾക്ക് വലിപ്പത്തിനനുസരിച്ച് 50 മുതൽ 250 ഗ്രാം വരെ തീറ്റ നമ്മൾ മാറി നൽകാറുണ്ട്. അത് അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ്. കുട്ടി ആടുകളിൽ പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആടുകളെ നമ്മൾ തള്ളയാടിൻ്റെ കൂടെ തന്നെ വിടുകയാണ്. അതിൻ്റെ കൂടെയുള്ള ഭക്ഷണമായിരിക്കും അത് കഴിക്കുന്നത്. അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പിന്നെ മുട്ടനാടാണെങ്കിൽ 2 പ്രാവശ്യം നമ്മൾ മുട്ട നൽകാറുണ്ട്, ക്രോസിംഗിൽ നിൽക്കുന്ന മുട്ടനാടിന്. ഇത് കൂടാതെ എല്ലാ ദിവസവും ഒരു 600 മുതൽ 650 ഗ്രാം വരെയുള്ള കോൺസെൻട്രേഷൻ ഫുഡും നമ്മൾ ഈ മുട്ടനാടിന് നൽകാറുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ തീറ്റ നൽകുന്നത്. 25 കിലോയോളം വെയിറ്റ് വരുന്ന ഒരു ചനയൊന്നുമില്ലാത്ത ആടിന് ഒരു 300 ഗ്രാം 350 ഗ്രാം തീറ്റ നൽകും. ചന 3 മാസം ആയ ആടാണെങ്കിൽ ഈ 300-350 ഗ്രാമിൻ്റെ കൂടെ അഡീഷണലായിട്ട് 200-250 ഗ്രാം നൽകി 500 മുതൽ 550 ഗ്രാം വരെ നൽകും. ഇനി പ്രസവിച്ച് 1 ലിറ്റർ പാല് കിട്ടുന്ന ആടാണെങ്കിൽ അതിന് ഈ 300-350 ഗ്രാം
തീറ്റയുടെ അഡീഷണൽ ആയിട്ട് 400 ഗ്രാം തീറ്റയോടെ നൽകി 700-750 ഗ്രാം തീറ്റ ഒരു ദിവസം ആ ആടിന് നൽകും. ഇങ്ങനെയാണ് നമ്മുടെ തീറ്റക്രമം. ഇത് കൂടാതെ പുല്ല് നമ്മൾ നല്ല രീതിയിൽ നൽകാറുണ്ട്. അഴിച്ചു വിട്ട് വളർത്തുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് അഴിച്ചു വിട്ട് വളർത്താനുള്ള സാഹചര്യം ഇപ്പോൾ കുറവാണ്. ചില സമയങ്ങളിൽ നമ്മൾ അഴിച്ചു വിടാറുണ്ട്, ഇല്ലാത്ത സമയങ്ങളിൽ നമ്മൾ തീറ്റ കൊണ്ടുവന്ന് കൂട്ടിൽ കൊടുക്കുകയാണ്. അതൊരു പ്രശ്നമാണ്. തീറ്റ കൊണ്ട് കൊടുക്കുന്ന അഴിച്ചു വിട്ട് വളർത്തുന്നതാണ് എപ്പോഴും ആടുകൾക്ക് നല്ലത്. നമ്മളിവിടെ ആടുകൾക്ക് തീറ്റ കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞ ശേഷം നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ തീറ്റ നൽകുന്നത് ചനിയൊന്നുമില്ലാത്തൊരു ആടിന് തീറ്റ നൽകുന്നത് 300 മുതൽ 350 ഗ്രാം തീറ്റയാണ്. ഇപ്പോൾ ഒരു 300 ഗ്രാം തീറ്റ തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. നിങ്ങൾക്ക് എത്ര ആടുണ്ടോ അതനുസരിച്ച് നിങ്ങളുടെ തീറ്റയുടെ അളവ് കൂട്ടാവുന്നതാണ്. 300 ഗ്രാം തീറ്റ തയ്യാറാക്കാനായി ഞാൻ ഇവിടെ എടുക്കുന്നത് 50 ഗ്രാം ഗോതമ്പ്, 50 ഗ്രാം അരി. ഇത് രണ്ടും വേവിച്ചെടുത്ത ശേഷം അരി വേവിച്ച പാത്രത്തിലേക്ക് കടലപ്പിണ്ണാക്ക് 50 ഗ്രാം ഇട്ട് കുതിർക്കാൻ വേണ്ടി വെക്കുകയാണ്. കടലപ്പിണ്ണാക്ക് ഡയറക്റ്റായിട്ട് ആടുകൾക്ക് കൊടുക്കുമ്പോൾ ദഹിക്കാനുള്ള ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് കുതിർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു പാത്രമെടുത്ത് അതിലേക്ക് വേവിച്ച ഗോതമ്പ് 50 ഗ്രാം ഇടും. അരിയും കടലപ്പിണ്ണാക്കൂടെ ഇട്ട വെള്ളം നമ്മളെടുത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും. അത് രണ്ടും കൂടെ ചേർത്ത് ഒരു 100 ഗ്രാം ഉണ്ടാകും. അപ്പോൾ ടോട്ടൽ 150 ഗ്രാം ആകും. അതിലേക്ക് 50 ഗ്രാമോളം തേങ്ങാപ്പിണ്ണാക്കിടും. അതിനുശേഷം അതിലേക്ക് തവിട് 100 ഗ്രാം തവിടും ചേർത്ത് കൊടുക്കും. അങ്ങനെ 300 ഗ്രാം തീറ്റയാണ് തയ്യാറാക്കുന്നത്. അതിലേക്ക് ഒരു നുള്ളി ഉപ്പും ധാതുലവണ മിശ്രിതം ചേർക്കണമെങ്കിൽ അതും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ആടുകൾക്ക് നൽകുകയാണ്. ചെറിയ വെള്ളത്തോടുകൂടിയാണ് നമ്മൾ ആടുകൾക്ക് നൽകുന്നത്. നിങ്ങൾക്ക് ഈ രീതിയിൽ നൽകാം. എത്ര ആടുണ്ടോ അതനുസരിച്ച് തീറ്റ നിങ്ങൾക്ക് കൂട്ടുക. ഇനി 600 ഗ്രാം തീറ്റയാണെങ്കിൽ അതേപോലെ തന്നെ അരിയും ഗോതമ്പ് ഉപയോഗിക്കാം. 100-100 ഗ്രാം വീതം കടലപ്പിണ്ണാക്ക് 100 ഗ്രാം ഇട്ട് ഈ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കുക. പിന്നെയും നമുക്കതിലേക്ക് തേങ്ങാപ്പിണ്ണാക്ക് ചേർക്കുക. 200 ഗ്രാം തവിട് ചേർക്കുക. ഇനി ഉപ്പും അതിലേക്ക് ധാതുലവണ മിശ്രിതവും ചേർത്ത് ചെറിയ വെള്ളത്തോടുകൂടി തന്നെ ആടുകൾക്ക് നൽകുക. ചെറിയ വെള്ളത്തോടുകൂടി, എന്നാൽ ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ഇങ്ങനെയാണ് നമ്മൾ തീറ്റ ഇവിടെ മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ തീറ്റ പരീക്ഷിക്കാവുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടുകയാണെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ഇതിൽ നല്ല രീതിയിൽ തീറ്റ മിക്സ് ചെയ്ത ആളുകളാണ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമാണ്. ഇതിൽ നല്ലൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.